ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സെറീസ് കിച്ചൻ. ഇന്ന് ഞാൻ 4 ചായൻ്റെ കൂടെയൊക്കെ കുറച്ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രിസ്പി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഈ വെട്ട് കേക്കിൻ്റെ ഒക്കെ ആ ഒരു കൂട്ടാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചിപ്സ് ഉണ്ടാക്കുന്നത്. 4 ചായൻ്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് കുറേ ദിവസം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഒരു 2-3 ആഴ്ചയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മൾ ബോട്ടിൽ അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1¼ കപ്പ് റവ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പായാലും 1/4 കപ്പായാലും കുഴപ്പമില്ല. ഇനി ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോവരുത്. മധുരം ചേർക്കുന്നതിലേക്ക് എത്ര ഉപ്പ് വേണോ അത്ര ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള അതേപോലെ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. 2 എഗ്ഗൊക്കെ മതി. മൈദപ്പൊടി ഇപ്പോൾ നമ്മൾ ഒരു 1½ കപ്പാണ് എടുത്തത്. ഇനി ഒരു 2 കപ്പ് എടുക്കുകയാണെങ്കിലും ഈ 2 എഗ്ഗ് തന്നെ മതി. ഈ എഗ്ഗിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര നിങ്ങൾ പൊടിച്ച് വെക്കണം. പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടില്ല. അപ്പോൾ നിങ്ങൾ പൊടിച്ച് വെക്കുക. ഇനി ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് ചേർത്ത് ഒരു വിസ്ക് വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത ആ എഗ്ഗ് നമുക്ക് ഇനി ഈ മൈദയിലേക്ക് ചേർത്തിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് നടുവൊന്ന് കുഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഈ എഗ്ഗ് മിക്സ്ചർ ഒഴിച്ചിട്ട് നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് കുഴച്ച് ഒരു മാവ് കൊഴുക്കുന്ന പരുവത്തിൽ നമുക്കിത് ചപ്പാത്തിക്കൊക്കെ മാവ് കൊഴുക്കുന്നത് പോലെ കുഴച്ചെടുക്കുകയാണ്. നമുക്ക് കുറേശ്ശെ കുറേശ്ശായിട്ട് ചേർത്തിട്ട് അത് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ ഫ്ലേവറൊന്നും ചേർക്കുന്നില്ല. ഈ റവയും മുട്ടയും ചേർന്നിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ തന്നെ നമുക്ക് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇപ്പോൾ ഈ ഒരു മുട്ട മിക്സ്ചറ് ഈ മാവിലേക്ക് നിങ്ങൾക്ക് കുഴച്ചെടുക്കാൻ വേണ്ടി മതിയാവാതെ വന്നാൽ അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മാവിൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. അവസാനം ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാനിത് കുഴച്ചെടുത്തത്. എഗ് മിക്സ്ചറ് മതിയാവാതെ വന്നപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുത്തു. എൻ്റെ ഇത് 2 ഉരുളകളാക്കിയിട്ട് മാറ്റാം. അത് പരത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി 2 ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുത്ത്, ഒരുപാട് പൊടി ആവരുത്, കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ചില ചിപ്സൊക്കെ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. പക്ഷേ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഇരട്ടി ടേസ്റ്റാണ് നമ്മളിത് വീട്ടിലുണ്ടാക്കുമ്പോൾ. പിന്നെ ഹെൽത്തിയും ആണ്. ബേക്കറിയിൽ നിന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബേക്കറിയിൽ ഉണ്ടാക്കുന്നതിൽ എഗ്ഗ് അങ്ങനെ ചേർക്കുന്നില്ല തോന്നുന്നുണ്ട്. അപ്പോൾ എഗ്ഗിൻ്റെ ഒരു ടേസ്റ്റ്, അത് ചേർക്കുമ്പോഴുള്ള ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമുക്ക് വീട്ടിൽ ഒരു 3-4 ആഴ്ചയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ബോട്ടിലാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ബിസ്ക്കറ്റിൻ്റെ പകരമൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ വേണം. ഇനി നമുക്ക് ഇതേപോലെ ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ കട്ട് ചെയ്യാം. ഞാനൊരു ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് സ്ക്വയറായിട്ടോ ഒക്കെ കട്ട് ചെയ്യാം. ഇനി ഇതിലും തിന്നായിട്ട് പരത്തണമെങ്കിൽ അങ്ങനെയും പരത്തി കട്ട് ചെയ്തെടുക്കാം. കുറച്ച് തിക്കായിട്ടാണ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. ഇതുപോലെ ആദ്യം ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ അതൊരു ഡയമണ്ട് ഷേപ്പിലേക്ക് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയുള്ള ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതേപോലെ ഷേപ്പ് കിട്ടാത്ത കഷ്ണങ്ങളുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ വറുത്ത് വരുമ്പോൾ ആ ഷേപ്പൊന്നും അത്ര പെട്ടെന്ന് മനസ്സിലാവുമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഡയമണ്ട് ഷേപ്പാക്കി എടുക്കുക. ഈ ഷേപ്പാണ് എനിക്കൊന്നും കൂടി ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം.
അതുപോലെ തന്നെ മറ്റേ പോർഷനും മാറ്റി വെച്ച് അതേ ആ ഭാഗവും ഞാൻ അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിതാ മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഡയമണ്ട് ഷേപ്പുണ്ട്, അതിൻ്റെ എഡ്ജൊക്കെ വേറെ പല പല ഷേപ്പുണ്ട്. എന്നാൽ അധികം വരുന്ന ഡയമണ്ട് ഷേപ്പിൽ തന്നെയാണ്, എഡ്ജൊക്കെ പിന്നെ അങ്ങനെ തന്നെ ഇട്ടിരിക്കാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിൽ വറുത്തെടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മുഴുവനായിട്ടും ഒരുമിച്ച് വാരിയിടരുത്, ഇങ്ങനെ സെപ്പറേറ്റ് ആയത് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കയ്യിൽ വെച്ച് ഇളക്കുകയും ചെയ്യരുത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം സമയം കഴിഞ്ഞിട്ട് നമുക്ക് കയ്യിൽ വെച്ച് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നീട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. പെട്ടെന്നായി കിട്ടും, അത് പൊങ്ങി വന്ന് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. പെട്ടെന്ന് തന്നെ പൊങ്ങി വരും, നമ്മൾ ഈ സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കാരണം വേഗം പൊങ്ങി വരും. അതുകൊണ്ട് ഉള്ളൊക്കെ പെട്ടെന്ന് വെന്തും കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോവും, കളർ മാറും, ഉള്ളു വേവാതാവും. അപ്പം നമ്മൾ ഇളക്കുമ്പോൾ തന്നെ അറിയാം, ഒരു മുരിഞ്ഞ ഒരു സൗണ്ട് വരും. അപ്പോൾ കോരിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വറുത്തെടുക്കുന്ന ജോലി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നമുക്ക് ഉണ്ടാക്കി വീട്ടിൽ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പുതിയ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.